അപ്പൊ ചെങ്ങായിമാരെ പൊന്നാനി ലൈറ്റ് ഹൗസ് കൂടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ, ആരെങ്കിലും അറിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരും ഹലോ ഗൈസ്, നൗഫൽ തീരൂർ കേട്ടോ. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പൊന്നാനി ലൈറ്റ് ഹൗസിന്റെ മുന്നിലാണ്. ഇതിപ്പോ ഓപ്പൺ ആയിട്ട് കുറച്ചായിട്ടുള്ള തോന്നുന്നത്, രണ്ടു മൂന്നാല് വർഷത്തിൽ ക്ലോസ് ചെയ്തിട്ടിരുന്നു. അപ്പൊ വിശദമായിട്ട് നമുക്ക് സാറോട് ചോദിക്കാം. സാറ പേരെന്താ പറഞ്ഞു? എന്റെ പേര് പോൾ. ഒരു മാസമായി ഇവിടെ വന്നിട്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഒരു മാസമായിട്ടുള്ള ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോ 2018 ശേഷം ഈ കഴിഞ്ഞ മാസം 25 ഇത് ഓപ്പൺ ചെയ്തത്. 2018 ആ അന്ന് ക്ലോസ് ചെയ്തതാണ്. കാരണം 5 വർഷത്തോളം ഇത് അടച്ചിട്ടിരുന്നതാണ്. ഇപ്പൊ നിലവിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിലവിൽ സന്ദർശകർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു നിലവിൽ ഒരു 1500 ഒരു 150 ഡെയിലി ഇവിടെ വരുന്നുണ്ട്. ഡെയിലി 150 സന്ദർശകരുണ്ട്. ഇപ്പൊ നിലവിൽ ഈ സമയം എന്ന് പറഞ്ഞാൽ 3:00 to 5:00 ഒഫീഷ്യൽ ടൈം വെച്ചിരിക്കുന്നത്. നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് 3:30 to 5:30 ആക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് ഇതിന് സമയം മാറ്റുകയും ചെയ്യാം. അത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണ്. നമ്മളാണ് ഇപ്പൊ ഇത് നിലവിൽ നമ്മളുടെ ഇതിലാണ് ഇപ്പൊ ഈ സമയത്തിന്റെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ആൾക്കാർ വരുന്നുണ്ട്, അറിഞ്ഞു കേട്ട് വരുന്നുണ്ട്. ഇന്ന് സൺഡേ ആണ്, ഇന്ന് കുറച്ച് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. പബ്ലിക് ആയിട്ടില്ല, ഇരിക്കുന്നു. അപ്പോ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണ്? ടിക്കറ്റ് റേറ്റ് ഇപ്പൊ നിലവിൽ സീനിയർ, അതായത് മുതിർന്ന പൗരന്മാർക്ക് 10 രൂപ, സാധാരണക്കാർക്ക് 10 രൂപ, കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ 5 to 10 5 രൂപ. ഇതാണ് നിലവിൽ ടിക്കറ്റ് ഏതൊക്കെ. ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഇത് 170 സ്റ്റെപ്പ്. 170 സ്റ്റെപ്പ്. 150 അടിയാണ് ഈ ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ്. പിന്നെ ഇത് ഇതിന്റെ ലെൻസ് എന്ന് പറയുന്നത്, ലെൻസ് വെച്ചാണ് ലൈറ്റ് ഓടുന്നത്. എവരി 10 സെക്കൻഡ് 1 ഫ്ലാഷ്. ഇതാണ് ഇതാണ് ലൈറ്റിന്റെ ക്യാരക്ടർ. ഇത് ഏതാണ്? 40 കിലോമീറ്റർ ദൂരം ഈ ലൈറ്റിന്റെ ഡിസ്റ്റൻസ് കിട്ടും. അത് കാണാൻ പറ്റും. അത് ഈ ലൈറ്റിന്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 40 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും. 40 കിലോമീറ്റർ അപ്പുറമുള്ള കപ്പലുകൾക്കും ഫിഷർമാർക്കും ഈ ലൈറ്റ് ഉപയോഗപ്രദമാണ്. ലൈറ്റ് ഉപയോഗിക്കുന്നത് വഴികാട്ടി, അതായത് ഷിപ്പിന് വഴികാട്ടിയാണ് ലൈറ്റ് ഹൗസ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് പ്രായമുള്ള 70 ശേഷമുള്ള ആൾക്കാർ കേറാറില്ല. അതിന് യങ്ങായിട്ടുള്ളവരാണ് കൂടുതലും കേറുന്നത്. എന്റെ കൂടെ വന്ന ഒരാളിപ്പോ ഏകദേശം ഒരു കുറച്ചെത്തിയപ്പോ അതെ, ഇതിന് ലിഫ്റ്റ് ഇവിടെ ആവശ്യമാണ്. നിലവിൽ ഇപ്പൊ ലിഫ്റ്റ് ഇല്ല, പക്ഷെ എങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഈ നാട്ടുകാരും പറയുന്നു ഒരു ലിഫ്റ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമാണ്. ലിഫ്റ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റുകാർക്കും നാട്ടുകാർക്കും സന്ദർശകർക്കും വളരെ ഉപയോഗപ്രദമായിരിക്കും. അവരെ കയറ്റിവിടാം. അതിന്റെ ശ്രമമായിട്ട് നമ്മൾ അതിന് ജനങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുകയാണ്. ലിഫ്റ്റ് വരാൻ വേണ്ടി നമ്മൾ പറയുന്നു. നിങ്ങൾ അതിന് പുഷ് ചെയ്താൽ മതി. ജനങ്ങൾ നല്ല സപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ല. ജനങ്ങളൊക്കെ നമ്മളോട് കോഓപ്പറേറ്റീവ് ആയിട്ട് ചെയ്യുന്നു. നാടൻ വികസനം ഉണ്ടാവും ഇതോടൊപ്പം തന്നെ. പിന്നെ പ്രത്യേകിച്ച് ബീച്ച് ഇവിടെ അടുത്താണ്. ബീച്ചിന്റെ ഭാഗമായിട്ട് ബീച്ച് ഡെവലപ്പ് ആവുന്നതോടൊപ്പം നമ്മുടെ ഈ ലൈറ്റ് ഹൗസിന്റെ റോഡ് കൂടെ ഡെവലപ്പ് ആണോ. അപ്പൊ അതോടൊപ്പം നമ്മൾ ഇവിടെ കുറച്ചുകൂടെ ടൂറിസം വരും. അപ്പൊ രാവിലെ ചിലപ്പോൾ ഓപ്പൺ രാവിലെ 8:00 to 10:00 വൈകിട്ട് 6 മണി വരെ ആയിരിക്കും. അത് ഡിപ്പെൻഡ് അപ്പൺ ഈ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇത് എന്താവും എന്നുള്ളത്. അടുത്ത ഇതിനും ഈ ടൂറിസം കംപ്ലീറ്റ് ആയിട്ടില്ല, PPP ആണ്, പബ്ലിക് പ്രൈവറ്റ് സെക്ടറാണ്. അതായി കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചിലപ്പോൾ ഇത് മൊത്തത്തിൽ ഓപ്ഷൻ ചെയ്യുമോ, അത് നമുക്ക് അറിയാൻ പറ്റില്ല. ആ രീതിയിലാകുമ്പോൾ ഇത് സമയം മാറ്റും. ഇപ്പം നിലവിൽ ഇതാണ്. പിന്നെ ബാത്റൂം സൗകര്യമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, വെള്ളം കുടിവെള്ള സൗകര്യമുണ്ട്, എല്ലാം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ച ദിവസം, എല്ലാ തിങ്കളാഴ്ച ദിവസവും അവധിയായിരിക്കും. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. പിന്നെ ബാക്കി എല്ലാ ദിവസവും ഓണാണ്. ബാക്കി എല്ലാ ദിവസവും ഓണാണ്. വൈകിട്ട് എല്ലാ ദിവസവും 3:30 to 5:30. ഇനി വർക്കുകൾ ഏകദേശം തീരാറായി. ഇനി വാട്ടർഫാൾസ് ഇതുണ്ട്, പിന്നെ കുറച്ച് ലൈറ്റ് സെറ്റിംഗ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഈ ബെഞ്ചിന് സ്ലാബ് സെറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ, കുറെ ക്ലീനിങ് വർക്കുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആണ്. അല്ല, ഇതിപ്പോ ഇവിടെ നിലവിൽ ഒന്ന് വെച്ചതല്ലേ ഉള്ളൂ. എൻട്രൻസിന് അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൊടുക്കണം. അതാണ് നിലവിൽ. നമ്മൾ നിന്നുള്ളൂ, സൗകര്യപ്രദമായിട്ട് നിന്നുള്ളൂ. അവിടെ വെച്ചാണ് ടിക്കറ്റ് ചെയ്യുന്നത്. അതുണ്ടാവും. പിന്നെ ഇവിടെ കഫേ വരെ വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് ചായ കാപ്പി എന്നിവ കുടിക്കുന്നതിനുള്ള സംവിധാനം കൂടി ഏതാനും മാസങ്ങൾക്കകം അത് ഓപ്പൺ ആവുകയും ചെയ്യും. അതോടൊപ്പം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ചിൽഡ്രൻസിന്റെ കുറെ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് അവിടെ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്ലേ, കുട്ടികൾക്ക് കുറെ എൻജോയ് ചെയ്യാൻ ഉള്ള സംവിധാനം ഇതിനകത്തുണ്ടാവും.
ടൂറിസത്തിന്റെ ഭാഗമാണ് ഇത്. അതോടൊപ്പം ലൈറ്റ് സിഗ്നലിലൂടെ നോക്കുന്നു, ഷിപ്പിംഗ് സിഗ്നൽ. ഞാൻ എന്റെ നാട് അടൂര കൊട്ടാരക്കരയാണ്, ഗണേഷ് കുമാറിന്റെ നാടാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മണ്ഡലമാണ് ഗണേഷ് കുമാർ ഉള്ളത്. ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ അറിഞ്ഞുവരണല്ലോ. പക്ഷെ ഇതിനേക്കാളും ആൾക്കാര് ഇത് തുറക്കുന്നതിന് മുമ്പുണ്ടായിരിക്കും. ചോദിച്ചു ചോദിച്ചു വന്നിട്ട് പലരും അന്ന് വർക്ക് എടുക്കുന്നായിരുന്നു, അതിന്റെ ഒരു ഇതിന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ്, അപ്പൊ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞിട്ടില്ല, പബ്ലിക്കിൽ എത്തിയിട്ടില്ല. ബീച്ച് കാണാൻ വന്നിട്ട് കണ്ടിട്ടാണ് ഈ ആൾക്കാരെ. പിന്നെ അതിന്റെ മുമ്പ് ആൾക്കാർ വന്ന് ചോദിച്ചിരുന്നല്ലോ എന്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ള തിരക്കാണ് ഇപ്പോഴും ആൾക്കാർ വരുന്നത്. ഇത് ഓപ്പൺ ചെയ്തെന്നുള്ള ശരിക്കും ആൾക്കാർ അറിഞ്ഞിട്ടില്ല. പിന്നെ കാര്യങ്ങളൊക്കെ കുറെ സാധനങ്ങൾ ഇത് വരാനുണ്ട്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മാസത്തിനുള്ളില് ഫുള്ള് ഫിനിഷ് ആവും. ഒരുപാട് ഐറ്റംസ് ഒക്കെ വരാനുണ്ട്. ജിറാഫ്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. പിന്നെ ഗെയിം കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഇവിടെ അത് കാൻറ്റീൻ ഉണ്ടാവും. അങ്ങനെ എന്തായാലും ഇവിടെ ബീച്ചിൽ വരുന്നവർക്ക് ഒരു നല്ലൊരു വ്യത്യസ്ത അനുഭവമാണ് ഇത്. നിന്നെ കറക്റ്റ് ഇത്രയും ഉയരത്തിൽ നിന്ന് കടൽ വീക്ഷിക്കാനും തമ്രോട്ടം പാലം കാണാനും പിന്നെ നല്ലൊരു വൈബ് ആണ്. ആ കരയിൽ മറ്റുള്ള ഒരുപാട് ലോക്ക് വരെ പലർക്കും അടയാളങ്ങൾ കാണാം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഇന്ന സ്ഥലമാണ്, നമ്മുടെ സ്ഥലം ഇന്ന ഭാഗത്താന്നുള്ളത് ഏകദേശം കാണാൻ പറ്റും. പിന്നെ പൊന്നാനി ജുമായത്തുള്ളി ഇതൊക്കെ ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാല് വളരെ നന്നായിട്ട് കാണാൻ പറ്റും. അതിന്റെ മുകളിൽ ഒരുപാട് വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മനോഹരമായത് പടിഞ്ഞാറ് പച്ചപ്പ് തെങ്ങുകളുടെ മല കയറിപ്പോ ഏറ്റവും ഭംഗിയത് കാണാൻ പറ്റും. ആ തെങ്ങുകളുടെ പച്ചപ്പ് നന്നറിഞ്ഞു നിൽക്കുന്നു. പാലത്തിന്റെ കർമ്മറോഡ് അതൊക്കെ വളരെ നന്നായിട്ട് കാണാം. അതൊരു കുഴപ്പമില്ലാത്ത ഒരു സന്ദർശകർ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളെ നാട്ടുകാരും നല്ല സപ്പോർട്ടാണ്. വളരെയധികം സഹായിച്ചിട്ടാണ് കൊടുക്കുന്നത്. പാർട്ടിയൊക്കെ ഒന്നുകൂടി സൗകര്യം കൂട്ടും. ആ പാർട്ടിയുടെ സൗകര്യം ഇപ്പൊ നമ്മള് പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ കണ്ടിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ ആ മണ്ണത്തിട്ടൊന്നുകൊണ്ട് കുറച്ച് നീക്കി കഴിഞ്ഞാൽ ജെ സി ബി വെച്ച് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി വണ്ടികൾക്ക് സൗകര്യമാവും. പാർക്കിംഗ് സൗകര്യത്തിനാണ് കുറച്ചൊരു ചെറിയ പ്രശ്നം വരുന്നത്. എന്താ പറയുക, സ്ഥലത്ത് സൗകര്യം പിന്നെ വേറെ വരുന്നവർക്ക് അവിടെ നിർത്തിയിട്ട് അതിനെങ്ങനെ നടന്നു വരാം, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പൊ ഇത് കുറവ് ശേഷം ആൾക്കാരെ ഒരു ചോയ്സ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ വേറെ ആള് പറഞ്ഞു പറയുന്നത് ഇത് ഓപ്പൺ ആയിരുന്നുള്ള അല്ല, ഞാന് നിങ്ങളെ പോലത്തെ ബന്ധപ്പെട്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് ഈ വർക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിലക്കായിരുന്നു. പക്ഷെ ഒന്നുകൂടി സൗകര്യമായിട്ടുള്ള കാണാൻ ഇതൊക്കെ ഉണ്ടാവുമ്പോ അത് പിന്നെ ആൾക്കാര് ഇപ്പൊ മെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് തന്നെ അപ്പൊ കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനും ഇതൊക്കെയുള്ള ഒരു സദ്യയാവൂലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം അത് ആ വീഡിയോയിൽ കൊടുക്കുമ്പോ എന്താണ് കുറച്ചും കൂടി ഒരു ഇതുണ്ടാവല്ലോ. പിന്നെ നിങ്ങൾക്കും വിവേശന കൂടുതൽ കിട്ടും. അപ്പൊ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും. ഭംഗിയാണല്ലോ എല്ലാത്തിനും ആകർഷിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ കാണാൻ ആൾക്കാരുണ്ടാവും, ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ലൈക്ക് അടിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് ആഗ്രഹം കൂടുകയും ചെയ്യുവാണ്. അപ്പൊ അതൊക്കെയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇവിടെ മുന്നേ വന്നിട്ടോ അല്ല ആദ്യമായിട്ടാണെന്ന്? മുന്നേ വന്നിട്ട്. ഇത് ഓപ്പൺ ആയിട്ട് ഒരു മാസമല്ലായിട്ടുള്ളു അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ മേലൊക്കെ കയറിയപ്പോ? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ മോളെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അല്ലേ? അപ്പൊ എല്ലാരും ഇവിടെ ഇങ്ങോട്ട് വരാൻ പോരാ അല്ലേ? എല്ലാരും വന്ന് കാണും. ലൈറ്റ് ഹൗസ് അതെ ഓപ്പൺ ആണ്, കാണുക, എൻജോയ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാരും ഇതുപോലെ എല്ലാരോടും പറയാം. ഓക്കെ, താങ്ക് യു.